നമസ്കാരം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു ഗ്യാരൻ്റീഡ് പ്ലാനുകളെ കുറിച്ചാണ് അപ്പോൾ ഗ്യാരൻറ്റി പ്ലാനിനെപ്പറ്റിട്ട് ശരിക്കും ഇൻഷുറൻസ് പ്ലാനുകളാണ് മെയിനായിട്ട് ഗ്യാരൻ്റീഡ് പ്ലാനുകൾ പറയുന്നത് അപ്പോൾ നമുക്ക് ഗ്യാരൻ്റീഡ് ആയിട്ട് ഇൻകം കിട്ടുന്നത് എന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു പെൻഷനോട് അടുത്തിരിക്കുന്ന ആൾക്കാർ അല്ലാന്നുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സ് ആയാലും അവർക്കൊരു ഇൻകം വേണം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അവർക്കൊരു ഫിനാൻഷ്യലി ഫ്രീ ആവണം അവർ യാതൊരുവിധ എഫേർട്ടും അതെ അവരുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്തത് ഇപ്പോൾ റെൻ്റ് പോലെയൊക്കെ വിതഔട്ട് എനി ഇൻവോൾവ്മെൻറ്റ് അതിനെ ആഗ്രഹിക്കുന്ന ഒരു തരം ഒരു ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇപ്പോൾ ഇൻക്ലൂഡിങ് മീ എല്ലാവർക്കും അതിൻ്റെ ഒരു ആവശ്യമുണ്ട് അപ്പോൾ ഇവർക്കതിൽ ഇൻവോൾവ്മെൻ്റ് ഒന്നും നടത്താനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ല അതിൽ പല പല കാരണങ്ങളായിരിക്കും ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു റിട്ടയർമെൻറ്റ് ഏജിനോട് കിടക്കുന്നു ഇപ്പോൾ ഇല്ല അപ്പോൾ ഒരു ഇൻകം കിട്ടാനുള്ള ആൾട്ടർനേറ്റീവ് വേണം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജോലി എടുക്കുന്നതോടൊപ്പം തന്നെ അഡീഷണൽ ആയിട്ടൊരു ഇൻകം ആവശ്യമാണ് അപ്പോൾ അവർക്കും ഇത്തരം കാര്യങ്ങൾ ആവശ്യം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിപ്പെൻഡൻസ് ഉണ്ട് അപ്പോൾ അവരുടെ കാര്യങ്ങൾ സെക്യൂർ ആക്കണം ഇനി അതല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനെ കാണാറുണ്ട് അവർക്ക് അവരുടെ അടുത്ത ജനറേഷന് ഒരു ഒരു ഇനി ജീവിതകാലം മുഴുവനും ഒരു ഒരു മന്ത്ലി ഇൻകം കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ അതൊരു നല്ലൊരു കാര്യമുണ്ട് കാരണവ്സിൻ്റെ പേര് അറ്റ്ലീസ്റ്റ് ആ മന്ത്ലി ഇൻകം കിട്ടുന്ന ടൈമിലെങ്കിലും പിള്ളേർ ഓർത്തിരിക്കും എന്നുള്ളതൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് സ്കീമുകൾ സ്കീമിടുന്നതാണ് ഇപ്പോൾ ഒത്തിരി ഇൻഷുറൻസ് കമ്പനികളിൽ ഓരോരോ സ്കീമുകൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇന്ന് പറയുന്നില്ല എന്താണ് ഈ ഗ്യാരൻ്റീഡ് ഇൻകം സ്കീം സ്കീമെന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഇനി വരും കാലത്തെ ടൈമുകളിൽ നമുക്ക് ഏതെങ്കിലും സ്കീമൊക്കെ എടുത്തിട്ട് പല പല രീതിയിലുണ്ട് അത് എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളതിനെ പറ്റി പറയാം അപ്പോൾ നമ്മൾ ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഒരു ഇൻകം സെക്യൂർ ചെയ്യുക അപ്പോൾ ഗ്യാരൻറ്റീഡ് ഇൻകം പ്ലാൻസ് അപ്പോൾ ഇതിൽ നോക്കണമെന്ന് വെച്ചാൽ ഒരു പാസീവ് ഇൻകം വേണ്ടവർക്കാണ് ഈ പ്ലാൻ നല്ലത് ഇത് സെക്യൂർ ആയിട്ടായിരിക്കും അപ്പോൾ നമ്മൾ എത്രയാണോ ഇവർ ഗ്യാരൻറ്റി ഇടണത് അത് കൃത്യമായിട്ട് കിട്ടും ഇപ്പോൾ നമ്മൾ ഇക്വിറ്റി ഓപ്ഷൻ ഉണ്ട് മ്യൂച്വൽ ഫണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിലൊക്കെ നല്ല ഗ്രോത്ത് കിട്ടും ഇപ്പോൾ പത്ത് ശതമാനത്തിന് മുകളിലൊക്കെ ലോങ് ടൈമിലേക്ക് ഗ്രോത്ത് കിട്ടാവുന്നത് ശരിക്കും മ്യൂച്വൽ ഫണ്ടും അല്ലെങ്കിൽ സ്റ്റോക്കിലൊക്കെ ഡയറക്റ്റായിട്ട് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണവരാണ് പക്ഷേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇൻകം ത്തിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു എന്താ പറയുക കറക്റ്റ് ആനുവൽ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ കുറവായിരിക്കും എഫ് ഡി നട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ റിട്ടേൺ എപ്പോഴാണ് മാക്സിമം ഒരു ഫൈവ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ സിക്സ് പെർസെൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ഇതൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്ന് നമ്മൾ പൈസ ഇട്ടും അത് കഴിഞ്ഞിട്ട് ഇൻകം വരുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ശരിക്കും അയ്യാർ ആറ് വരുന്നത് റിട്ടേൺ ആനുവൽ റിട്ടേൺ വരുന്നത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഇൻകം വിത്തൗട്ട് എനി ഇൻവോൾവ്മെൻറ്റ് കിട്ടും എന്നുള്ളതാണ് എസ്പെഷ്യലി ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാനേജ് ചെയ്യാനൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഇത്തരം സ്കീമുകൾ എന്തുകൊണ്ട് നല്ലതാണ് ഇത് പോളിസി ചേരാനായിട്ട് പല ഇത് ഇൻഷുറൻസ് സ്കീമുകളായിരിക്കും ഒരു എയ്റ്റീൻ ടു സിക്സ്റ്റീൻ ഇയേഴ്സിലുള്ളവർക്ക് പറ്റും ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോളിസി എടുക്കാനായിട്ട് ഒരു പ്രൊപ്പോസർക്ക് ഒരു കുട്ടികളുടെ പേരിലായാലും ചൈൽഡിൻ്റെ പേരിലായാലും നമുക്ക് പോളിസി എടുക്കാൻ പറ്റും ഓരോരോ കമ്പനികളും പല ഇതായിട്ട് ചെയ്യാൻ പറ്റും ഇനി അതേപോലെ തന്നെ നമുക്ക് ഒരു വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ വൺ ടൈമായിട്ട് എൻ്റെ അടുത്ത് ഒരു ലംസം മണിയുണ്ട് അത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് ഒരു ഇയർലി അല്ലെങ്കിൽ ഇയർലി മിക്കവാറും ഇയർലി ആണ് ഇയർലിയിൽ നമുക്ക് ഒരു പൈസ അടച്ചുകൊണ്ടിരിക്കാം എന്നിട്ട് ഇന്ന കൊല്ലം കഴിയുമ്പോൾ പൈസ കിട്ടുന്ന രീതിയിലുള്ള സ്കീമുകളുണ്ട് ഇപ്പോൾ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസ നമ്മൾ ഒരു കാലത്തേക്കിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നില്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ തുടങ്ങിയിട്ട് ആ വർഷം തുടങ്ങിയിട്ട് നമുക്ക് പൈസ ഒരു ഇൻകമായിട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഇതല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നാളൊരു ബ്രേക്ക് എടുത്തിട്ട് ഒരു ഡെഫേർഡ് എന്ന് പറയും അങ്ങനെ അല്ലാതെ കുറച്ച് ഇങ്ങനെ ഒരു 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 കാലയളവ് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അത് ഒരു ഓപ്ഷൻ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫസ്റ്റ് ഏഴ് വർഷമോ അല്ലെങ്കിൽ ഒരു പത്ത് വർഷമൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എല്ലാ വർഷവും ഇൻവെസ്റ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇനി ഒന്നില്ലാന്നുണ്ടെങ്കിൽ പതിനൊന്നാമത്തെ വർഷം തുടങ്ങിയിട്ട് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് എടുത്തിട്ട് അഞ്ച് വർഷം ബ്രേക്ക് എടുത്തിട്ട് പതിനഞ്ചാമത്തെ വർഷം തുടങ്ങിയിട്ട് അങ്ങനെ പല പല സ്കീമുകളുണ്ട് അത് ഓരോരുത്തരെയും ആവശ്യം അനുസരിച്ചിട്ട് നമുക്ക് പല രീതിയിൽ ചെയ്തെ ഇൻകം വരുന്നത് മന്ത്ലി എടുക്കണമെങ്കിൽ മന്ത്ലി എടുക്കാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് പൊതുവെ ഒരു ഒരു ഗ്യാരൻറ്റീഡ് സ്കീമിൽ നമുക്ക് മനസ്സിലാക്കുക അപ്പോൾ ഇതിൽ എങ്ങനെ വർക്ക് ചെയ്യും അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഇതിൽ റിട്ടേൺ എപ്പോഴും നമുക്ക് കുറവായിരിക്കും പക്ഷേ ഇതിൽ സെക്യൂരിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണം അപ്പോൾ നമ്മളിതിന് എഫ് ഡി ആയിട്ട് നമുക്കിതിനെ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനെ ഗ്യാരൻ്റീഡ് പ്ലാനുള്ളിൽ പറയണെന്നുണ്ടെങ്കിൽ ഇതിൽ എഫ് ഡി ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ കിട്ടുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കിട്ടുന്നത് ഏതാണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റായിരിക്കും ഇതിലും കിട്ടുന്നത് ഏതാണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ആയിരിക്കും ഇതിൽ കിട്ടുന്ന റിട്ടേൺ അപ്പോൾ ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ ടാക്സ് ഉണ്ടാവും അപ്പോൾ ടാക്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങളുടെ ഏത് ബ്രാക്കറ്റിലാണോ നിങ്ങളുള്ളത് അതനുസരിച്ചിട്ട് അത് കഴിഞ്ഞിട്ടേ നിങ്ങളുടെ ഇൻകോ ഉണ്ടാവുള്ളൂ ഇത് ടാക്സ് ഫ്രീ ആണ് ഇത് ടാക്സ് ഫ്രീ ആണെന്നുള്ളതാണ് ഇതിൽ വെച്ച് വ്യത്യാസം അപ്പോൾ ഇവിടെ ഫൈവ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് തന്നെ കിട്ടും ഇവിടെ കാര്യത്തോടെ എടുക്കുമ്പോൾ ഏകദേശം ഒരു ഫോർ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് അതിൽ താഴെ നമുക്ക് റിട്ടേൺ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇനി എഫ് ഡിയുടെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കൊല്ലം കഴിയുമ്പോഴും എഫ് ഡിയുടെ റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു റെഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് യാതൊരു ഗ്യാരണ്ടി ഇല്ല റീഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഈ പറഞ്ഞ റിട്ടേൺ കിട്ടുന്നത് അപ്പോൾ നമ്മളൊരു അഞ്ച് വർഷത്തെ ഇതിൽക്കണമെന്നുണ്ടെങ്കിൽ എഫ് ഡിയുടെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഈ അഞ്ചറിനേക്കാളും കൂടുതൽ എട്ട് ശതമാനമൊക്കെ കിട്ടിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിന് ഒരു പന്ത്രണ്ട് ശതമാനം കിട്ടിയിരുന്ന ഒരു കാലം ഒരു ഓരോ കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ഈ റിട്ടേൺ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് ഈ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാല ഇത് കിട്ടുന്നുള്ളതാണ് അപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എഫ് ഡി റിട്ടേൺ ചിലപ്പോൾ കിട്ടുന്നത് ഒരു നാല് ശതമാനം മൂന്ന് ശതമാനത്തി താഴെയായിരിക്കും അപ്പം ഇവിടെ നമുക്ക് ഈ പറഞ്ഞ റിട്ടേണിൽ തന്നെ നമ്മുടെ ഒരു ഇൻകം എൻഷുർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഗ്യാരൻ്റീഡ് പ്ലാനിൽ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ഒരു സെക്യൂർ ഇൻകം വേണ്ടവർക്ക് ഗ്യാരൻ്റീഡ് റിട്ടേൺ പ്ലാൻസുകൾ എപ്പോഴും നല്ലതാണ് ഇതിലത്തെ ബെനിഫിറ്റുകൾ പറയണെന്നുണ്ടെങ്കിൽ ഒരു മെച്ചൂരിറ്റി ടൈമിൽ ഇപ്പോൾ ഒരു കാലയളവ് കഴിഞ്ഞാൽ മെച്ചൂരിറ്റി ടൈമിൽ ഒരു മെച്ചൂരിറ്റി എമൗണ്ടും കിട്ടും അതേമാതിരി ഇൻകവും അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിൽ അടുത്ത ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ജോയിൻറ്റായിട്ട് ചെയ്യുന്ന സമയത്ത് ഒരു മരണ സമയത്ത് ഒരു ജോയിൻറ്റ് ഹോൾഡർക്ക് ഒരു ഡെത്ത് ബെനിഫിറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നോമിനിക്ക് ഒരു ഡെത്ത് ബെനിഫിറ്റ് കിട്ടും കാരണം ഇപ്പോൾ ഒരു സംഖ്യ അടക്കണമെങ്കിൽ മിക്കവാറും അതിൻ്റെ ടെൻ ടൈംസ് ആയിരിക്കും ഇൻഷുറൻസ് തുക ഉണ്ടാവുന്നത് അത് വലിയൊരു ഒരു ഒരു ബെനിഫിറ്റാണ് എസ്പെഷ്യലി ഒരു ബ്രെഡ് വിന്നറൊക്കെ ഒരു മരണപ്പെടുന്ന ടൈമിൽ ഫാമിലിക്ക് കിട്ടുന്നത് ഇത് ഒരു ടൈം ഇൻഷുറൻസിനായിട്ട് മാച്ച് ചെയ്യുമ്പോൾ ഒരു ഡെത്ത് ബെനിഫിറ്റ് കുറവാണ് പക്ഷേ എന്നിരുന്നാലും ഒരു ഇൻകം പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ബെനിഫിറ്റും കൂടി ഉള്ളത് ഒരു പ്ലസ് പോയിൻ്റ് ഇനി ഇതിൻ്റെ ഇൻകം വരുന്നത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് ആയതിൻ്റെ പേരിൽ ഇൻകം ടാക്സ് ഫ്രീ ആണ് ഇതിൽ ഉണ്ടാവുന്നതെന്നുള്ളത് ഒരു ബെനിഫിറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ഇതിൽ കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഇതിൽ നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ഒരു പാരൻ്റ് കുട്ടിയുടെ പേരിൽ ഇത്തരം പോളിസികൾ അടയ്ക്കുകയാണെങ്കിൽ അതിൽ ഒരു റൈഡർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോളിസി അടയ്ക്കുന്ന പ്രപ്പോസർ ആരാണോ അവർ മരിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇനി ബാക്കിയുള്ള പ്രീമിയം മൊത്തം കമ്പനി തന്നെ അടയ്ക്കുന്ന സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണോ ആ പോളിസി എടുത്തേക്കുന്നത് അവർക്ക് ആ ഇൻകം കൃത്യമായിട്ട് ആ ഇൻകത്തിൻ്റെ ടൈമാകുമ്പോൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഇനി അതല്ല നമ്മളൊരു ആയിട്ട് വൈഫിൻ്റെ പേരിലൊക്കെ എടുക്കണമെങ്കിൽ നമ്മുടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും വൈഫിന് ഈ ഒരു പൈസ ഒരു പെൻഷൻ പോലെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അവർക്ക് കുട്ടികളെ ഒരു ഡിപ്പെൻഡൻസി ഇല്ലാതെ ജീവിക്കാൻ പറ്റും ഈ ഒരു സ്കീം ഒരു യങ്സ്റ്റേഴ്സിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട് മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്സൊക്കെ ഉണ്ട് പക്ഷെ ഒരു സെക്യൂർ ഇൻകം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത്തരം സ്കീമുകൾ എന്തുകൊണ്ടും നല്ലതാണ് ഞാൻ സ്കീമുകളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇതൊരു ഇങ്ങനത്തെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ സ്കീമുകൾ ആണെന്ന് മാത്രമേ ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത്തരം സ്കീമുകളെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽസ് എന്നുള്ളതും നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻകം വേണ്ടത് അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആപ്റ്റായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്താണെന്നുള്ള അഡ്വൈസ് നമുക്ക് തരാൻ പറ്റും നമ്മുടെ ഇമെയിലിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അയച്ചു തന്നുകഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ഒരു സജഷൻ പറയാൻ പറ്റും പിന്നെ നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്കത് ഇത് ആപ്റ്റാണോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇനിയും കാണാം താങ്ക് യു സോ മച്ച്